ഹലോ ഫ്രണ്ട്സ്, എൻ കെ എഡിറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അലൈറ്റ് മോഷൻ ആണ്. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഷ്യോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഇവിടെ ഈ താഴെ കാണുന്ന ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇവിടെ ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജസ് ആൻഡ് വീഡിയോസിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതൊരു ക്ലിപ്പാണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വന്ന ഒരു രണ്ട് ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തൽക്കാലം ഒരു രണ്ട് ക്ലിപ്പ് എടുക്കുന്നുണ്ട്. അത് ഞാൻ വന്നൊരു 2 സെക്കൻഡിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇനി ഒരു ക്ലിപ്പ് കൂടെ എടുക്കുക. ഇതേപോലെ രണ്ട് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അത് വന്ന് നമ്മൾ ഫിൽ സ്ക്രീനൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതൊരു റേഷ്യോ ആണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഫിൽ സ്ക്രീനൊക്കെ ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ രണ്ട് ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വന്ന് നമുക്കിതിലേക്ക് ഓരോ എഫക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ക്ലിപ്പാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ കൊടുക്കണം എന്നില്ല. ഫസ്റ്റ് ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും സൂം ട്രാൻസിഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു സൂം ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. ജസ്റ്റ് സിമ്പിൾ എല്ലാവരും ചെയ്യുന്ന ആ ഒരു സൂം ട്രാൻസിഷനാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നമ്മൾ നല്ലവണ്ണം സൂം ചെയ്ത് കൊടുക്കുക. നല്ല സൂം ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഈ ഒരു സ്മൂത്ത് ഗ്രാഫിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൂം ട്രാൻസിഷനാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെയാണ് ഞാൻ വന്ന ആ ഒരു ഗ്ലിച്ച് ട്രാൻസിഷൻ കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക. ഇതിൽ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പില്ല മറ്റ് ലാസ്റ്റ് ആയിട്ട് ടർബുലൻ്റ് ഡിസ്പ്ലേസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ വന്ന് നമ്മൾ സ്ട്രെങ്ത്ത് സെറ്റ് ചെയ്യണം. സ്ട്രെങ്ത്ത് വന്ന് അതായത് എൻഡിൽ നിന്ന് കുറച്ച് മാറി ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ ഇതിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്രാഫും നിങ്ങൾ ഡ്രോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഗ്രാഫും നിങ്ങളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.80 ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്കെയിൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 0.80 തന്നെ ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. അത് 1 ഉണ്ടാവില്ല. അത് നമ്മൾ 0.80 ആ റേഞ്ചിലേക്ക് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ അതിൻ്റെ താഴെ സ്ട്രെച്ച് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എക്സ് വാല്യൂ വൈ വാല്യൂ ഉണ്ടാവും. ഈ എക്സ് വാല്യൂ ഒന്ന് ഫുള്ളായിട്ട് ഇതേപോലെ കുറച്ച് കൊടുക്കുക. വൈ വാല്യൂ ഉണ്ടാവും. വൈ വാല്യൂ കുറക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ കുറക്കണമെന്നില്ല. ഞാനിപ്പോൾ എക്സ് വാല്യൂ മാത്രമാണ് കുറക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മാറ്റി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ RGB സ്പ്ലിറ്റ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എഫക്ട്സ് പോവുക. കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ട് ഇവിടെ താഴെയായിട്ട് ഇവിടെ ആയിട്ട് RGB സ്പ്ലിറ്റ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ നേരത്തെ ആഡ് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് അവിടെ തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വാല്യൂ ഒന്ന് 0 ആക്കി കൊടുക്കുക. ഇവിടെ ഒന്ന് ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് എഫക്റ്റ് മാത്രമേ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി ഈ ഒരു രണ്ട് എഫക്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക. ഈ ഒരു അടുത്ത ക്ലിപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈടെ ഫസ്റ്റായിട്ട് തുടങ്ങുന്നത് ഈടെ നമ്മൾ സൂം ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു ഗ്ലിച്ച് എഫക്റ്റ് വരേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തണം. ആ ഒരു ടർബുലൻസ് സ്പേസിൽ വന്ന് ഈ ഒരു സ്ട്രെങ്ത്തിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇതേപോലെ കുറച്ച് മാറി ഒരു കീ ഫ്രെയിം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ എത്ര വാല്യൂ ആണോ കൊടുത്തിട്ടുള്ളത് അത് അവിടെയും സെറ്റ് ചെയ്യണം. ഇപ്പോൾ 0.250 ആ ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്.
ആ ഒരു വാല്യൂ ഒന്ന് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം 0.250. ഓക്കെ, ഇതേപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു കർവ് നിങ്ങൾ വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ആ ഒരു കർവ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കർവ് നിങ്ങൾ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.